തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണത്തിനെത്തുന്നത് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല എന്ന് LDF UDF സ്ഥാനാർത്ഥികൾ. മോദിയുടെ പ്രചരണം BJP ഗുണകരമാകില്ലെന്ന് അടൂർ പ്രകാശും V.ജോയിയും റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്നാൽ മോദി വരുന്നത് ജനസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് BJP സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസം. തെരഞ്ഞെടുപ്പ് ചൂട് കനത്തിരിക്കെയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പ്രചരണത്തിനെത്തുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ മോദിയുടെ വരവാണ് പ്രധാന ചർച്ചാ വിഷയം. മോദി വന്നാലും പോയാലും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകില്ലെന്നാണ് LDF UDF സ്ഥാനാർത്ഥികളുടെ പ്രതികരണം. മോദി ഒന്നല്ല 10 പ്രാവശ്യം ഇവിടെ വന്നാലും വലിയ മാറ്റം വരില്ല, ഒരു കാരണവശാലും സ്വാധീനിക്കില്ല. എന്തെന്നറിയോ, ഞങ്ങൾ നന്നായിട്ട് ജനങ്ങളോട് പറയുന്നുണ്ട്, മോദി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചന, ക്രൂരത ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി വരികയാണ്. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം കേരളത്തിൽ വരുന്നു. കേരളത്തിൽ വന്നിട്ട് പോട്ടെ, അതിനെന്താ ആറ്റിങ്ങിൽ ഈ കാര്യങ്ങളൊന്നും വലിയ കാര്യമായി ഞങ്ങൾ ബാധിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നേരിട്ട് പ്രചരണത്തിനെത്തുന്നതിൻ്റെ ആവേശത്തിലാണ് BJP പ്രവർത്തകരും സ്ഥാനാർത്ഥികളും. മോദിയുടെ സന്ദർശനം BJP വിജയത്തിലേക്ക് നയിക്കുമെന്ന് V.മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞു. പ്രധാനമന്ത്രി ഇവിടുത്തെ പ്രചരണത്തിൽ പങ്കെടുക്കുന്നത് ഈ മണ്ഡലം വിജയിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രധാനമന്ത്രിയുടെ ഓരോ വരവും BJP രാഷ്ട്രീയമായിട്ട് പ്രയോജനപ്പെടുന്നതാണ്. അത് ഈ തവണയും അത് തന്നെ സംഭവിക്കും. ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ എന്തെല്ലാം നമ്മൾ ചെയ്തു, എത്രയോ മുമ്പോട്ട് പോയി, അതിനെപ്പറ്റി ദേശീയ ലീഡേഴ്സ് എല്ലാം വരും, അവരെ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അതെല്ലാം വയ്ക്കും. അത് നല്ലതാണ്, നമ്മുടെ ഒരു ഹെൽത്തി ഡെമോക്രസി അതിന് ഒരു നല്ലൊരു ഇൻപുട്ടും ആയിരിക്കും. നാളെ ഉച്ചയ്ക്ക് 1:30 കാട്ടാക്കടയിൽ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി. കാട്ടാക്കടയിൽ റോഡ് ഷോ നടത്തുന്നതും ആലോചനയിലുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.